എല്ലാവർക്കും തന്നെ ആക്ഷൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടൊവിനോ തോമസ് നായകനായി വരുന്ന മിന്നൽ മുരളിക്ക് എങ്ങും പോസിറ്റീവ് റിവ്യൂസ് മാത്രം അതിനോടൊപ്പം തന്നെ പുഷ്പയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്തായി ആ ഒരു അപ്ഡേറ്റുകളൊക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ സമയം കളഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് നായകനായി വരുന്ന ഏറ്റവും പുതിയ സൂപ്പർ ഹീറോ സിനിമയാണ് മിന്നൽ മുരളി സിനിമ പാൻ ഇന്ത്യ ലെവലിൽ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസിന് എത്താൻ പോകുന്നത് ഇപ്പോഴത്തെ ആ സിനിമ പ്രീ റിലീസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുംബൈയിലാണ് ാണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് വമ്പൻ താരനിരകളാണ് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം ഇപ്പോൾ ഒരു പോസിറ്റീവ് റിവ്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത് എന്നത്തേ പോലും ബേസിൽ ജോസഫിന്റെ സംവിധാനം വേറെ ലെവൽ അതിനോടൊപ്പം തന്നെ ടൊവിനോ തോമസ് ആയിക്കോട്ടെ വില്ലനായി വന്ന സോമസുന്ദരൻ ആയിക്കോട്ടെ തങ്ങളുടെ റോളുകൾ നല്ല രീതിയിൽ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പ്രമുഖ താരങ്ങളെല്ലാം തന്നെ ട്വിറ്ററിലൂടെ കുറിച്ചിട്ടുള്ളത് എന്ത് തന്നെയാലും കാത്തിരിക്കാം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന മിന്നൽ മുരളിക്ക് വേണ്ടി അമൽ നിരത് സംവിധാനം ചെക്കിപ്പ് നമ്മുടെ മമ്മൂക്ക നായകനായി വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഭീഷ്മപർവം സിനിമ രണ്ട് ക്യാരക്ടർ പോസ്റ്ററാണ് ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുള്ളത് ഇന്നലെ പുറത്ത് വന്നത് സൗബിൻ ഷഹീർ അവതരിപ്പിക്കുന്ന അജാസ് എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററും അതിനോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് പുറത്ത് വന്നിട്ടുള്ളത് ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പോസ്റ്ററാണ് പീറ്റർ എന്ന കഥാപാത്രമാണ് ഷൈൻ ടോം ചാക്കോ ഭീഷ്മുപർവം എന്ന സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നത് ഇതിനോടകം തന്നെ വമ്പൻ അപ്ഡേറ്റുകൾ പുറത്തു വന്ന സിനിമയുടെ ടീസർ ഈ വരുന്ന ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വരുമെന്നാണ് ഏറ്റവും പുതിയ റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു പോസ്റ്ററാണ് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും രേഖപ്പെടുത്തുക ഈ വർഷം റിലീസ് ചെയ്ത മൂന്ന് സിനിമകൾ ഇതിനോടകം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ലാലേട്ടന്റെ മരക്കാർ എന്ന സിനിമ ഇന്നലെ ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് റിലീസ് ചെയ്തു അതിനോടൊപ്പം തന്നെ ദുൽഖർ സൽമാൻ നായകനായി വന്ന് കഴിഞ്ഞ മാസം തിയേറ്ററുകളിൽ കുറുപ്പ് എന്ന സിനിമയും ഈ ആഴ്ച തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് സിംബു നായകനായി വന്ന് തിയേറ്ററുകളിലെല്ലാം ഹിറ്റായി മാറിയ മാനാട് എന്ന സിനിമ ഇതിനോടകം തന്നെ സോണി ലീവ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം തന്നെ ഈ ഒരു സിനിമകൾ കാണാൻ ശ്രമിക്കുക തിയേറ്ററുകളെല്ലാം തന്നെ ഇപ്പോൾ ഇളകി മറിച്ചുകൊണ്ടിരിക്കുന്ന സ്പൈഡർമാൻ നോവേ ഹോം എന്ന സിനിമ ഇന്നലെയായിരുന്നു തിയേറ്ററുകളിൽ ഇതിനോടകം തന്നെ നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ ആണ് സിനിമ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിഷംശേഷം നമുക്ക് പറയാൻ സാധിക്കും അത് സ്പൈഡർമാൻ ഹോം എന്ന സിനിമയാണ് ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത് നടൻ വിജയുടെ മാസ്റ്റർ എന്ന സിനിമയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നും മാത്രമായിട്ട് ആദ്യ ദിനം മുപ്പത്തി കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയ സ്പൈഡർമാൻ നോവേ ഹോം ആണ് അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും രേഖപ്പെടുത്തുക തെലുങ്ക് സംവിധായകനായ സുകുമാർ സംവിധാനം ചെയ്യും അല്ലു അർജുൻ നായനായി വരുന്ന ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയാണ് പുഷ്പ സിനിമ പാൻ പാനിൻഡ ലെവലിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ ഒരു സിനിമയുടെ തമിഴ് ആയിരുന്നു പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മലയാളം നാളെ മുതലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് സിനിമയ്ക്ക് ആദ്യം ഒരു നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എങ്ങും സിനിമയ്ക്ക് നല്ലൊരു പോസിറ്റീവ് റിവ്യൂസ് ആണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സിനിമ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവിട്ട തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന ൾ പറയുന്നത് ആദ്യ ദിനം പുഷ്പ എന്ന സിനിമ ലോകമെമ്പാടുമായിട്ട് ഇരുപത് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും അവകാശപ്പെടുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖകൾ